നമസ്കാരം ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പുനർമൂല്യനിർണയത്തിൽ അതായത് റീവാലുവേഷനിൽ ഇനി ഒരു മാർക്കെങ്കിലും അധികം ലഭിച്ചാൽ ഇതിനായി വിദ്യാർത്ഥികൾ അടച്ച ഫീസ് മുഴുവൻ തിരികെ നൽകണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അറിയിച്ചു പത്ത് അധികം മാർക്ക് ലഭിച്ചാൽ ഫീസ് തിരിച്ചു കൊടുക്കുന്നതാണ് നിലവിലെ രീതി ഇതിൽ മാറ്റം വരുത്തി പരീക്ഷാ മാനുവൽ പരിഷ്കരിക്കണമെന്നാണ് കമ്മീഷൻ്റെ നിർദ്ദേശം തിരുവനന്തപുരം നാലാഞ്ചിറയിലെ പ്ലസ് ടു വിദ്യാർത്ഥി സമർപ്പിച്ച പരാതിയിലാണ് നിർദ്ദേശം പ്ലസ് വൺ പരീക്ഷയുടെ മാർക്ക് വന്നപ്പോൾ നാല് എ പ്ലസും രണ്ട് എ ഗ്രേഡും ആയിരുന്നു ഉണ്ടായിരുന്നത് എ ഗ്രേഡ് ലഭിച്ച ഹിന്ദിക്കും ഇംഗ്ലീഷിനും പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിച്ചു പേപ്പർ ഒന്നിന് ഫീസായി അഞ്ഞൂറ് രൂപയും ഉത്തര പകർപ്പിനായി മുന്നൂറ് രൂപയും അടച്ചു ഇംഗ്ലീഷിൻ്റെ മാർക്ക് വ്യത്യാസപ്പെട്ടെങ്കിലും ഹിന്ദിക്ക് എൺപത് എന്നത് തൊണ്ണൂറ്റഞ്ചായി ഹിന്ദി കടച്ച ഫീസ് തിരിച്ചു ലഭിച്ചു പുനർമൂല്യനിർണ്ണയത്തിൽ അതായത് റീവല്ഷനിൽ മാർക്ക് വർദ്ധിച്ചാൽ ഫീസ് തിരികെ നൽകാറുണ്ടെന്നും പരീക്ഷാ വിഭാഗം ജോയിൻറ്റ് ഡയറക്ടർ റിപ്പോർട്ട് നൽകി ഫീസ് പൂർണ്ണമായി ഒഴിവാക്കുന്നത് പ്രായോഗികമല്ലെന്ന് നിരീക്ഷിച്ച കമ്മീഷൻ നിലവിലുള്ള മാർക്കിനേക്കാൾ എന്തെങ്കിലും വർധനയുണ്ടായാൽ അതായത് ഒരു മാർക്കെങ്കിലും വർധന ഉണ്ടായാൽ നിങ്ങൾക്ക് അടച്ച ഫീസ് തിരിച്ച് ലഭിക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നുള്ള അറിയിപ്പിനായി നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സോ താങ്ക്